നമസ്കാരം. മന്ത്ര ടി വിയുടെ നേർക്കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ നാട് വളരെ വൈഷമ്യത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഒന്ന്, കോവിഡ് മഹാമാരിയുടെ അതിക്രമം കാരണം മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിനുള്ളിലാണ് നമുക്ക് മാനസികമായിട്ട് സഹിക്കാൻ കഴിയാവുന്നതിനേക്കാൾ കൂടുതൽ ആഘാതമേൽപ്പിക്കുന്ന ദുരന്ത വാർത്തകൾ നമുക്കറിയാൻ കേൾക്കാൻ കഴിയുന്നു. അത് പെൺകുട്ടികളെ വിവാഹം കഴിച്ചൊരു വീട്ടിലേക്ക് വിടുമ്പോൾ ആ മാതാപിതാക്കൾക്കുണ്ടാകുന്ന സ്വപ്നങ്ങളെയെല്ലാം തകിടം മറിച്ചുകൊണ്ട് പെൺകുട്ടികൾക്ക് വില പറഞ്ഞ് നിശ്ചയിച്ചുറപ്പിച്ച് വിളിച്ചുകൊണ്ട് പോകുന്ന ഒരവസ്ഥയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് വരുന്ന ദോഷവശങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം നമുക്ക് ഈ വാർത്തകളിലൂടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്, നമുക്ക് ദൃഷ്ടാന്തത്തിൽ എത്തിപ്പെടുന്നത്. ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ എന്താണ്? ശരിക്കും സാർ, ഈ പെൺകുട്ടികളെ വിവാഹം കഴിച്ച് അയക്കുന്നില്ലേ? അയച്ചു മറ്റൊരു വീട്ടിലേക്ക് ആ വീട്ടിൽ ചെല്ലുന്ന ആൾക്കാരുടെ സ്വഭാവം എന്തൊക്കെയാണ്? ഈ വിവാഹം കഴിച്ച് കൊണ്ടുപോകുന്ന പയ്യന്റെ സ്വഭാവ രീതി എന്താണെന്ന് വല്ലതും ഈ വീട്ടുകാർക്കോ ഈ കല്യാണം കഴിച്ചു പോകുന്ന നവവധുവിനോ ഇല്ല? കല്യാണത്തിന്റെ അന്ന് പരസ്പരം അന്ന് മാത്രം പരസ്പരം കണ്ട് കാണുന്നവരും ഉണ്ട്. ഇപ്പൊ വീഡിയോ കോളിലൂടെ പെണ്ണെ കാണുക, ഇഷ്ടപ്പെട്ടെന്ന് പറയുക, ഇഷ്ടപ്പെട്ടെന്ന് എവിടെ പറയുന്നത്? ആ പെൺകുട്ടിയുടെ വീടിന്റെ ആസ്തി അനുസരിച്ച് ഉള്ള സാമ്പത്തികത്തിന്റെ അടിസ്ഥാനത്തിൽ ഇഷ്ടപ്പെടുന്നത്. പണ്ടത്തെ പോലെ അല്ല, ഇന്ന് ഒരു പയ്യൻ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നതും പെണ്ണ് ഒരു യുവാവിനെ സ്നേഹിക്കുന്നതും പണത്തിന്റെയും ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. പണ്ടത്തെ പോലെ അല്ല. അപ്പം എല്ലാം സാമ്പത്തികത്തിന്റെ അവസ്ഥയുടെ മാറ്റം അനുസരിച്ചാണ് സ്നേഹം പോലും മാറ്റുന്നത്. അപ്പൊ ഇവിടെ ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത്, ഇപ്പൊ പെൺകുട്ടികളെ ജനിപ്പിച്ച് അല്ലെങ്കിൽ പെൺകുട്ടികളെ പ്രസവിച്ച് അവരെ വളർത്തി പഠിപ്പിച്ചു കൊണ്ടുവന്നതിന് ശേഷം അവരുടെ ഒരു ജീവിത ത്തിന്റെ മറ്റൊരു പടിയിലേക്ക്, അവരുടെ മറ്റൊരു മണ്ഡലത്തിലേക്ക്, ഒരു മണ്ഡലത്തിലേക്ക് കൈപിടിച്ച് കയറ്റുന്നു. ആ കയറ്റുന്നത് വരെ ഉണ്ടാകുന്ന മാതാപിതാക്കൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, സങ്കടങ്ങൾ, അവർക്കുണ്ടാകുന്ന ആ ഒരു വളരെ സന്തോഷത്തിലാണ് ഒരു പെൺകുട്ടി വിവാഹം കഴിക്കുന്നത്. ആ വിവാഹ മുഹൂർത്തം എന്ന് പറയുന്നത് ആ മുഖവർത്തി ഏറ്റവും കൂടുതൽ സംതൃപ്തി അടയുന്നത് ആ അച്ഛനും അമ്മയാണ്. അത്രയും സംതൃപ്തിയോടുകൂടി മറ്റൊരു പുരുഷന്റെ വീട്ടിലേക്ക് ഒരു കുട്ടിയെ പറഞ്ഞു വിടുമ്പോ അവള് ആ വീട്ടിൽ ചെന്ന് കേറുന്നിടം മുതല് സന്തോഷമായി ജീവിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. പക്ഷേ ഇപ്പൊ നമുക്ക് കേൾക്കാൻ കഴിയുന്ന ഈ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ എന്താ, കിട്ടിയ പൈസ കുറവ്, കണക്ക് പറഞ്ഞതിന്റെ അകത്ത് കുറവ് കിട്ടി. എന്നാ ഇനി കണക്ക് പറഞ്ഞപ്പോ കുറവ് കിട്ടുന്നെങ്കിൽ ഇവൻ കെട്ടാൻ പോകണ്ടല്ലോ, കെട്ടാതിരുന്നാ പോലെ. ഈ കെട്ടിക്കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇവളെ ഉപദ്രവിക്കുകയും ഇവളെ ഉപദ്രവിച്ചിട്ട് പണം വീണ്ടും ഈ ഭാര്യ വീട്ടിൽ നിന്ന് നമുക്ക് കൊണ്ടുതരണമെന്ന് പറയുന്നത് ഒരു മാന്യതയാണ്. അപ്പൊ ഇങ്ങനെ കാണുമ്പോഴത്തേന് ഇതിനൊരു ഓമണി കാണുക. അപ്പൊ ഇവിടെ സ്ത്രീധന നിരോധന നിയമമൊക്കെ ഉണ്ടെങ്കിലും സർവ്വ ആൾക്കാരും സ്ത്രീധനം കൊടുത്തു. എല്ലാ നിയമങ്ങളും ഇവിടെ ഉണ്ട്. നിയമങ്ങളൊന്നും ആ നിയമങ്ങൾ അനുശാസിക്കുന്ന കാര്യങ്ങളൊന്നും ആരും പ്രാബല്യത്തിൽ അതെല്ലാം കാറ്റപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നതല്ല. ഇതുകൊണ്ട് നമുക്കിപ്പോ കാണാൻ കഴിയുന്ന എന്താന്ന് വെച്ചാല്, ഇപ്പൊ എന്റെ ഒരു അഭിപ്രായം, പെൺകുട്ടികളെ വിവാഹം കഴിച്ച് മറ്റൊരു പുരുഷന്റെ വീട്ടിലേക്ക് വിടാതെ പോയ കാലങ്ങളില് ചില സമുദായങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയുണ്ട്. വിവാഹം കഴിച്ച് ചെറുക്കന്റെ വീട്ടിൽ ചെന്ന് വീടെ കണ്ടിട്ട് തിരിച്ച് പെണ്ണിന്റെ വീട്ടിൽ വന്ന് തന്നെ ഒരാഴ്ചയെങ്കിലും 10 ദിവസം വരെ താമസിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അതുമല്ല, ഈ പെണ്ണിന്റെ വീട്ടിൽ തന്നെ താമസം ഉറപ്പിക്കുന്ന അവസ്ഥയും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് പെൺകുട്ടിയെ പറ്റി ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യമുണ്ട്. ഈ ചെല്ലുന്ന പയ്യൻ അല്ലെങ്കിൽ ആ കല്യാണം കഴിക്കുന്ന ആ പയ്യൻ ആ പെൺകുട്ടിയെ ഉപദ്രവിക്കാനുള്ള സാഹചര്യങ്ങളില്ല. ഉപദ്രവിച്ച വീട്ടിലറിയില്ല. ഇപ്പൊ മറ്റൊരു പുരുഷന്റെ വീട്ടിലേക്ക് വിവാഹം കഴിച്ചയക്കുമ്പോൾ അവര് പ്രധാനമായിട്ട് കാണേണ്ടത് തന്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വില പറഞ്ഞ് ഉറപ്പിക്കുന്നവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കാതിരിക്കുക. ഒന്നി
അതല്ല എങ്കിൽ സ്ത്രീധനം പണമായിട്ടല്ലെങ്കിലും മറ്റേതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും പിന്നെ ഒരു രീതിയിൽ ഒരു സൂചന എങ്കിലും തരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പെണ്ണില്ലെന്ന് പറയാം. പെണ്ണില്ലെന്ന് പറയുക, വേറെ ഇല്ല കിട്ടുന്നിടത്തൊന്നും പോയി കെട്ടിക്കോട്ടെന്ന് പറയുക. അതിന്റെ അകത്തൊരു പ്രശ്നമുള്ള എന്താന്ന് അറിയാം. നമ്മള് മറുഭാഗത്ത് നമ്മൾ ചിന്തിക്കണം. ജസ്റ്റിസ് കമാൽ പാഷയുടെ ഒരു 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 ഇത് വന്നായിരുന്നു. അദ്ദേഹത്തിന്റെ മകളെ ആരോപിച്ച് വന്ന ഒരു ആലോചന വന്നു. ആ മകത്തെ ആ ആരോപിച്ച് വന്ന പിന്നെ യുവാവിന്റെ പിതാവ് ചോദിക്കുകയാണ് ഏത് കാറാണ് വാങ്ങി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ കമാൽ ജസ്റ്റിസ് പറഞ്ഞത് കാറിന്റെ ഷോറൂമിൽ പോയി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാറ് വാങ്ങിക്കാം, കാറ് കൊടുക്കാൻ നമ്മൾ ഇട്ടേക്ക്. പക്ഷെ ഇവിടെ പെണ്ണില്ല. അപ്പൊ ഇത് പറയാനുള്ള ആർജ്യം ജഡ്ജ് ആയതുകൊണ്ടാണ് അത് പറഞ്ഞത്. ആ പറയാനുള്ള ആർജ്യം ഉണ്ടായത് എല്ലാ എല്ലാ രക്ഷകർത്താക്കൾക്കും ഇത് പറയാൻ കഴിയില്ല. പക്ഷെ എല്ലാ രക്ഷകർത്താക്കളും അതൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഈ അടുത്ത സമയങ്ങളിൽ ഒരു വിവാഹം കഴിക്കുന്ന സമയത്ത് ചെറുക്കനും പെണ്ണിനും കൂടെ യാത്ര ചെയ്യാനോട്ട് അറ്റ്ലീസ്റ്റ് ഒരു സ്കൂട്ടർ എങ്കിലും മേടിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥ വന്നിരിക്കുന്നു. നമ്മുടെ വാഹനങ്ങൾ ഇപ്പൊ തന്നെ കൊല്ലത്ത് നടന്ന സംഭവത്തിന് എന്താണ് അവരുടെ ഡിഗ്നിറ്റിക്ക് അനുസരിച്ച് ആ കാറ് കിട്ടിയില്ല. ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ട് കൊല്ലുക, ആ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എത്രയോ സംഭവങ്ങൾ ഇപ്പൊ പലതും പുറത്തറിയുന്നില്ല. ഇതുകൊണ്ട് ഇതിനൊരു പരിഹാരം കാണുക എന്ന് പറയുന്നത് ഒരു കാര്യമാണ്. ഇത് സാധാരണ വിദ്യാഭ്യാസവും വിവരവും ഉണ്ടെന്ന് ജനങ്ങൾ ദുരിതങ്ങൾ തയ്ച്ചു വെച്ചിരിക്കുന്നവരുടെ കുടുംബങ്ങളിലാണ് ഈ പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ ഇത് ചെറിയൊരു കാര്യമായിട്ട് ഇതിനെ കാണാൻ കഴിയില്ല. ഇത് സമൂഹത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഗുരുതരമായ ഒരു 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 വൈറസ് പോലെ ഇതൊക്കെ കാണും. ആ ഒരു വൈറസ് പോലെ ഇതിനെ കാണുകയും അതിന് പരിഹാരം കാണുകയും ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു വാക്സിൻ കണ്ടുപിടിക്കുകയും അതിനു പറ്റി ഒരു വാക്സിനാണ് ഞാൻ പറഞ്ഞത്. പെണ്ണിന്റെ വീട്ടിൽ തന്നെ താമസം ഉറപ്പില്ല. അല്ല ശരിക്കും പറഞ്ഞാൽ അതാ വേണ്ടത്. കാര്യം വളരെ പാടുപെട്ട് പിന്നെ ഒരു മകളെ മറ്റൊരു വീട്ടിലെ ഒരു ഒരു പുരുഷന്റെ കൂടെ പിന്നെ കല്യാണം കഴിച്ച് അയക്കുമ്പോഴത്തേക്കും അവർക്ക് സ്വയമായി വീട്ടിക്കണം എന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവാന്ന് വെച്ചാൽ ഉണ്ടാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പം ചില അമ്മമാരുടെ ഒക്കെ കരച്ചിൽ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് സഹിക്കത്തില്ല. അതെ, ആ അവരുടെ ആ വേദനകൾ വലിയ കഷ്ടമാണ്. ചിലരെ സംബന്ധിച്ചിടത്തോളം പിന്നെ വിവാഹം കഴിച്ച് പിന്നെ കൊണ്ടുപോയിട്ട് അതിന്റെ ഭീകര സംഘടനയിൽ കൊണ്ടുപോയി ചേർക്കുക, അതും കേരളത്തിൽ തിരുവനന്തപുരത്തുള്ള ഒരു 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 ഡോക്ടർ യുവതീനെ അവരുടെ അമ്മയുടെ കണ്ണുനീരെ കണ്ട നമുക്ക് പ്രയാസം. ഒരേ ഒരു മോള്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ സ്ത്രീധന നിയമം ശരിയായ രീതിയിൽ പ്രാബല്യത്തിൽ എത്തിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭരണാധികാരികൾ മുന്നോട്ട് വരണം. അതെ, ഇപ്പൊ കല്യാണം നടക്കുന്ന സമയത്ത് തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ കഴിയും എത്ര പവന്റെ ആഭരണം ആഭരണം ഇടുന്നതിൽ എന്തോ ഒരു 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 മേനി കണ്ടെത്തുന്നത് ഒരു ഒരു മനോരമത്തിന്റെ കൂടെ ഭാഗമായിരിക്കാം. അങ്ങനെ ഇപ്പം ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഒരു വീട്ടില് നാല് കുട്ടികളുണ്ടെങ്കിൽ ആ വീടിന്റെ പിതാവ് സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ മാതാവ് സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർ സമ്പാദിച്ചിട്ടുള്ളതിന്റെ ഒരു വീതം മക്കൾക്ക് കൊടുക്കാം. കൊടുക്കുന്നത് തെറ്റില്ല, മാനദണ്ഡങ്ങൾ ഉണ്ടാവും. അതിന് പകരം സ്ത്രീധനം എന്നുള്ള രീതിയിൽ കണക്ക് വെച്ച് കൊടുക്കുന്നതോ അതൊരിക്കലും. നമ്മുടെ നാട്ടില് ഒരു സമയത്ത് പട്ടാളക്കാർക്ക് വളരെയധികം ഡിമാൻഡ് ഉണ്ടായിരുന്നു പെൺകുട്ടികളെ വിവാഹം കഴിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ചു കാലം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗൾഫുകാർക്ക് പട്ടാളത്തിന് മുമ്പ് സിംഗപ്പൂർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിന്റെയൊക്കെ സിംഗപ്പൂർ ആയാലും പട്ടാളമായാലും ഗൾഫായാലും അതിന്റെയൊക്കെ പിന്നിലുള്ളത് പണമാണ്, പച്ചയായ പണമാണ്. പച്ചയായ പണത്തോടുള്ള ഒരു ഒരു എന്തോ ഒരു വ്യാമോഹമാണ്. ആ വ്യാമോഹത്തിൽ എന്താ ചെയ്യുന്നത്? ഗൾഫിലുള്ള ജോലി ചെയ്യുന്ന ആൾ ധാരാളം പണം സമ്പാദിക്കുന്നതോട് ഞാൻ എന്റെ മോളെ അങ്ങോട്ട് അയക്കാം, ഒരു 100 പവനും ഞാൻ 10 ലക്ഷം രൂപയും കൊടുക്കാം. ആ 100 പവനും 10 ലക്ഷം രൂപയും ഇവിടുത്തെ ഏതെങ്കിലും ഒരു സ്വന്തം നാട്ടിലെ ഒരു നല്ല കൂലിപ്പണിക്ക് പോകുന്ന ഒരു പയ്യനെ കൊടുത്താൽ അവനെ പൊന്നപ്പോലെ നോക്കി കുടുംബപരമായിട്ട് ജീവിക്കും. പൊന്നുപോലെ അതുപോലെ തന്നെ ഇവിടെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് ഇപ്പൊ തന്നെ കഴിയുമ്പോ ഈ കൊല്ലത്ത് നടന്ന സംഭവം എന്താണ്? അരുണെന്ന് പറഞ്ഞ ഒരു AIME
ഇൻസ്പെക്ടർ അവൻ പറയുന്നത് എന്താണ്? അവന്റെ ഡിഗ്നിറ്റി അനുസരിച്ചുള്ള വണ്ടി അല്ല അവന് കിട്ടിയെന്ന്. ഒരു ബൈക്കൽ എന്താണ് പറയുന്നതെന്നുള്ള നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ ആ കുട്ടിയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചിന്തിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ്. അപ്പൊ പെൺകുട്ടികളെ വില പറഞ്ഞ് വിൽക്കുന്ന ഈ ഒരു അവസ്ഥ മാറിയേ മതിയോ നമ്മുടെ നാട്ടിൽ? അക്കാര്യത്തിൽ രക്ഷാകർത്താക്കളോടൊപ്പം ഈ പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ പിന്നെ വേണ്ടപ്പെട്ടവരും നാട്ടുകാരും സാംസ്കാരിക നായകരും സാംസ്കാരിക പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകര് സാമൂഹിക പ്രവർത്തകര് ശാസ്ത്രജ്ഞന്മാര് അതുപോലെ തന്നെ സമൂഹത്തില് സമൂഹത്തിന്റെ സാമുദായിക പ്രവർത്തകര് മതപ്രവർത്തകര് മറ്റ് ആത്മീയ സ്ഥാപനങ്ങളിലുള്ള പ്രവർത്തകര് ഇവരെല്ലാവരും കൂടെ യോജിച്ചുകൊണ്ടുള്ള എല്ലാവരും കൂടെ അവരുടേതായ മാനദണ്ഡങ്ങളിൽ നിന്നുകൊണ്ട് ഇതിനെതിരെയുള്ള ഒരു ഒരു മൂവ്മെന്റ്സ് ഒരു പുതിയ ഒരു ചലനാത്മകമായ ഒരു ഒരു കൂട്ട ഒരു പ്രവൃത്തി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പരിധിവരെങ്കിലും മാറ്റിയെടുക്കാൻ പറ്റൂ. ആ ഇനി ഈ വളർന്നു വരുന്ന പെൺകുട്ടികളെങ്കിലും നിലനിർത്താനായിട്ട് നമുക്ക് കഴിയണം. അതോടൊപ്പം തന്നെ ഈ പുതിയ തലമുറയെ പറ്റി പെട്ടവരുടെ പരസ്പര ഒരു പരസ്പരമുള്ള എന്തുകൂടെ ഒരു ഒരു പത്വത ഇല്ലായ്മ വിവേകം ഇല്ലായ്മ ഇതൊക്കെ ഇതിന് ഒരു പരിധിവരെ കാരണമാകുന്നുണ്ട്. അപ്പൊ ഇതിനെല്ലാം ഒരു പരിഹാരം കാണേണ്ടത് വളരെ അത്യാവശ്യകരമായ ഒരു കാര്യമാണ്. എന്തായാലും ഇനിയെങ്കിലും സ്ത്രീധനത്തിന്റെ പേരിൽ ഒരു കുട്ടി പോലും മരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉത്തരവാദിത്തപ്പെട്ടവരും ശ്രദ്ധിക്കേണ്ടത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി നിലനിർത്തുന്നതിന് വേണ്ടി അവരുടെ ഭാവി സുരക്ഷിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഉചിതമായ പാർട്ണറെ കണ്ടുപിടിക്കുന്നതിലും മാതാപിതാക്കള് വളരെ ശ്രദ്ധ ചെലുത്തേണ്ടത് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ആ വിവാഹിതരാവാൻ പോകുന്ന യുവതി യുവതിക്ക് കിട്ടുന്ന പാർട്ണർ എങ്ങനെയുള്ള ആളാണ് ആ ആളിനെ കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കാനുള്ള സാഹചര്യം കൊടുത്തതിന് ശേഷം മാത്രമേ കല്യാണം നിശ്ചയിക്കാവൂ. ഇപ്പം ഏതൊരു കുട്ടിയാണെങ്കിലും അവരുടെ ഒരു ജീവിതത്തിന്റെ എല്ലാ നാളുകളും വിവാഹം മുതൽ മരണം വരെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് വിവാഹം. അപ്പൊ അത് അതുകൊണ്ടായിരിക്കും മരിപ്പിക്കുന്നത്. അപ്പം ഈ മരണം വരെ ഒന്നിച്ച് ജീവിക്കത്തക്ക രീതിയിൽ സൗഹാർദ്ദമായിട്ട് സ്നേഹമായിട്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന ആൾക്കാരെ തമ്മിൽ ചേർത്ത് വിവാഹം നടത്തുന്ന കാര്യത്തിൽ സർവജനങ്ങളും ഒത്തൊരുമിച്ച് നിന്നാൽ മാത്രമേ ഈ സ്ത്രീധന പീഡനത്തിന്റെ പേരിലുള്ള മരണവും പ്രയാസവും ദുഃഖവും നമ്മുടെ നാട്ടിൽ നിന്ന് ഒഴിയുകയുള്ളൂ. അതിനുവേണ്ടിയിട്ടാവട്ടെ ചർച്ചകളും പ്രവർത്തികളും പ്രവർത്തനങ്ങളും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.